ഹലോ, കൊച്ചു ട്രിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പാക്കുകളൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ? കുറച്ച് കമൻസൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പാക്കൊക്കെ ഇട്ട് നോക്കി നല്ല റിസൾട്ട് കിട്ടിയെന്നൊക്കെ കണ്ടായിരുന്നു. അത് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായും നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് തന്നെയാണ്. ഫേസിലുള്ള കുറേ പാടുകളും കുത്തുകളും പിമ്പിൾസും എല്ലാം മാറാനായിട്ടും സ്കിൻ നല്ലതായിട്ടൊന്ന് ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെയുള്ളൊരു പാക്കാണ് ഇന്നും കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ പാക്കല്ല ഉണ്ടാക്കുന്ന കേട്ടോ. ഒരു സ്ക്രബാണ്. ഒരു അരമുറി തക്കാളി വേണേ. അതിനകത്ത് ഈ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കണം. എന്നിട്ട് അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ ജ്യൂസിങ് എടുക്കണേ തക്കാളിയുടെ. ഇച്ചിരി ജ്യൂസ് മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത് അതിനകത്ത് ചേർക്കുന്നത് കോഫി പൗഡറാണേ. ഒരു സ്പൂണ് കോഫി പൗഡർ. ഇനി നമ്മൾ അതിനകത്ത് ചേർക്കുന്ന കുറച്ച് പച്ചപ്പാല്, രണ്ട് തുള്ളി പാല് മതി. ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പാലും തക്കാളിയുടെ ജ്യൂസും കോഫി പൗഡറും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫേസിനെ ഒന്ന് ക്ലീൻ ചെയ്യുകയും സ്ക്രബ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ഈ മൂന്ന് സാധനം വെച്ചിട്ടാണേ. അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാനുള്ള സാധനം റെഡിയായി. അപ്പോൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന കാര്യങ്ങൾ ആഴ്ചയിൽ വെറും മൂന്ന് ദിവസം മാത്രം നിങ്ങൾ ചെയ്താൽ മതിയേ. അപ്പോൾ ഇത് ഇതിനകത്ത് പാലൊഴിച്ചേക്കുന്നതുകൊണ്ട് ഒരു ക്ലെൻസിങ്ങിൻ്റെ റിസൾട്ടും കിട്ടും. കോഫി പൗഡർ ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു സ്ക്രബിങ്ങിൻ്റെ ഒരു റിസൾട്ടും കിട്ടും. അപ്പോൾ തക്കാളി ഇട്ടേക്കുന്നതിൻ്റെ ഒരു ഒരു സ്കിന്നിന് ഒരു ഗ്ലോയും വരും. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്നാണ് ആദ്യം നമ്മളൊരു ഇതുണ്ടാക്കുന്നത്. സ്ക്രബ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുവാണേ. ഇനി ഇത് നന്നായിട്ട് ഫേസിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് വെക്കണേ. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം മാത്രം ചെയ്താൽ മതി. ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്തിട്ടാണ് നമ്മൾ ഇനി ഒരു പാക്കും കൂടെ റെഡിയാക്കിയിരുന്നത്. കോഫി പൗഡറിനൊക്കെ നല്ല റിസൾട്ട്, ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്നത് ഈ കോഫി പൗഡർ ഫേസ് തേക്കുമ്പോൾ. അപ്പോൾ ഒരു 10 മിനിറ്റ്, അത് കൂടുതൽ ഫേസിൽ വെക്കണ്ട, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ടൊന്ന് കഴുകിക്കളയാം. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. 10 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ വെള്ളത്തിലൊരു തുണി മുക്കിയിട്ട് ഇത് തുടച്ചെടുക്കാൻ പോവേ. നിങ്ങൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയണം. ഇതിപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പ് വെച്ച് ഞാൻ തുടച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു പോയിരുന്നു. ഇത് ഇത് തന്നെ കഴുത്തിൽ വിടണം കേട്ടോ. കഴുത്തിലെ കറുപ്പൊക്കെ മാറാനായിട്ട് നല്ലതായത്. ഇത് തുടച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു റിസൾട്ട്, നല്ല ഒരു മാറ്റം വരും. ഏകദേശം ഞാൻ ഫേസ് ചെയ്യുന്ന എല്ലാം തുടച്ച് മാറ്റിയിട്ടുണ്ടേ. ഇതുണ്ട് കേട്ടോ. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസിലൊരു ഒരു നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് പാക്കും കൂടെ ഉണ്ടാക്കാം. അടുത്ത് നമ്മൾ പാക്ക് ഉണ്ടാക്കുവേ. പാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു സ്പൂണ് കടലമാവ്. ഇതാണ് എൻ്റെ കടലമാവിൻ്റെ പാത്രം കേട്ടോ. ഇതാണ് എൻ്റെ കടലമാവ്. ഒരു സ്പൂൺ കടലമാവ്. അതിനകത്തോട്ട് ഒരു 3-4 തുള്ളി നാരങ്ങാ നീരും കൂടെ ഒഴിക്കണേ. ഒരു 4-5 തുള്ളി. ഇനി അതിനകത്തോട്ട് നമ്മൾ കുറച്ച് പച്ചപ്പാൽ. ഇതാണ്ടേ പച്ചപ്പാൽ. എന്നിട്ട് നമ്മൾ ഫേസിലിടാൻ പറ്റുന്ന കണക്കുള്ളൊരു പേസ്റ്റ് ആക്കണം. ഒരു തിക്ക് പേസ്റ്റ്. ഒത്തിരി അങ്ങ് വെള്ളമായി പോകരുത്. ഈ 3 സാധനം മാത്രം മതി. കടലമാവ്, പാലും, നാരങ്ങാ നീരും. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് രണ്ടും. ഇത് രണ്ട് നിങ്ങൾ 3 ദിവസം വെച്ച് ചെയ്ത് നോക്കാഴ്ചയിൽ നല്ല റിസൾട്ട് ഓഫീസിൽ. ഇത് വളരെ സിമ്പിളും അല്ലേ, എല്ലാവരെയും വീട്ടിലുള്ള സാധനങ്ങളും ആയത്. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ പാക്കും റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച കണക്ക് കോഫി പൗഡറും പാലും പിന്നെ തക്കാളിയുടെ കുറച്ച് ജ്യൂസും കൂടെ വെച്ചിട്ട് ഫേസിൽ 10 മിനിറ്റ് തേച്ച് വെക്കണം. അത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴുകിക്കളയണം കേട്ടോ. അത് കഴുകുമ്പോൾ തന്നെ ദാണ്ട് നല്ലൊരു വ്യത്യാസം നമുക്ക് ഫേസിൽ വരും, നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് വേണം നമ്മൾ ഈ പാക്കും കൂടി ഇട്ട് കൊടുക്കാനേ.
ഈ പാക്ക് നല്ല ഈസി അല്ലേ. കടലമാവ് എല്ലാവരെയും കൈ കാണും. ഏകദേശം കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനം കടലമാവ്. കടലമാവും നാരങ്ങാനീരും പാലും, ഇതിനൊക്കെ നല്ല റിസൾട്ടാണ് കേട്ടോ. പിന്നെ ചിലർക്ക് നാരങ്ങ പ്രശ്നമുള്ളവരുണ്ട് കേട്ടോ, അലർജി അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ നാരങ്ങയ്ക്ക് പകരം കുറച്ച് തൈര് ചേർക്കാം. തൈരും നാരങ്ങയൊക്കെ ഏകദേശം ഒരു റിസൾട്ടൊക്കെയാണ്. അപ്പോൾ ഇച്ചിരി തൈര് ചേർക്കാം, പാലും തൈരും കടലമാവും കൂടെ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഈ പാക്ക് അങ്ങോട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിയിട്ട് വരുമ്പോഴത്തേക്കിനെ നല്ല വെളുവിളാന്നിരിക്കും പോകും. അപ്പോൾ ഇനി ഈ പാക്ക് ഉണങ്ങുന്നതിനു വരെ ഇരിക്കട്ടെ, എന്നിട്ട് കഴുകിയിട്ട് വരാം. അപ്പോൾ ഒരു 20 മിനിറ്റ് വെച്ചിട്ട് ഞാനത് കഴുകിയിട്ട് വരുവാണേ. കണ്ടോക്കെ നല്ല റിസൾട്ടാണ് കേട്ടോ, നല്ലതായിട്ട് ഫേസിലൊരു മാറ്റം വരും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ആഴ്ചയിൽ 3 ദിവസം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ആദ്യമേ ഞാൻ കാണിച്ച നിനക്ക് ആ സ്ക്രബും ചെയ്യണം, പിന്നെ ഈ പാക്ക് ഇട്ട് കൊടുക്കണം, പിന്നെ ആ അത് കോഫി പൗഡറിൻ്റെ കാണിച്ചല്ല, അത് നിങ്ങൾ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യത്യാസം കഴുത്തിലും വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു.